ബാഹ് ആർട്സ് കോളേജിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഖേദകരമാണ്. സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയും അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തു പോയൊരു കുട്ടിയും തമ്മിലുണ്ടായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണ് ഈ രീതിയിൽ പോയത്. അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള കൂട്ടത്തല്ലായി ഒക്കെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിയെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു അജണ്ട സ്വീകരിച്ച ആളുകൾ ഇക്കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി പുതിയ പ്രിൻസിപ്പാളുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടു കൂടിയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ ആളുകൾ, ഒരു ശതമാനത്തിൽ താഴെയുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾ മൂലം സ്ഥാപനത്തിന് മുഴുവൻ ദുഷ്പേര് വരികയാണ്. അക്രമിയായ കുട്ടിയെ കർശനമായി ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്ഥാപനത്തിൻ്റെ നിലപാട്. അതിനാവശ്യമായ എല്ലാ സഹായവും സ്ഥാപനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അധ്യയന വർഷത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇത്തരം കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അവർക്ക് വലിയ ശക്തമായ നടപടി സ്വീകരിക്കുന്ന പരിപാടിയുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മെന്റർ മെന്റി സംവിധാനം സ്ഥാപനത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ 15-20 കുട്ടികൾക്ക് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഓരോ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ക്ലാസ്സിന് പുറത്തും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ സംവിധാനത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് സബാഹ് കോളേജ്. ആ സ്ഥാപനം ഈ പ്രദേശത്തിന്, ഈ പ്രദേശത്തെ കുട്ടികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്നതിന് എല്ലാവരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.